കഴിഞ്ഞ ദിവസമാണ് അൽ ജസീറയുടെ വെസ്റ്റ് ബാങ്കിലെ ഓഫീസിൽ ഇസ്രായേൽ സേനയുടെ റെയ്ഡ് നടന്നത് പിന്നാലെ ക്യാമറകളും എടുത്ത് സ്ഥലം വിടാൻ ആവശ്യപ്പെട്ട സേന നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് ഓഫീസ് അടച്ചിടാനും ഉത്തരവിട്ടിരിക്കുകയാണ് ആയുധധാരികളായ മുഖം മൂടി ധരിച്ച ഇസ്രായേലി സൈനികർ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ റമള്ളയിലെ ഓഫീസ് റെയ്ഡ് ചെയ്ത് ബ്യൂറോ ചീഫ് വാലിദ് അൽ ഒമാരിക്ക് അടച്ചിടൽ ഉത്തരവ് നൽകിയെന്നും കാരണമൊന്നും വ്യക്തമാക്കിയിട്ടില്ലെന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് ഓഫീസ് അടച്ചിടാൻ കോടതി ഉത്തരവുണ്ടെന്ന് ഒരു ഇസ്രായേലി സൈനികൻ അറിയിച്ചു ഈ സംഭാഷണം ചാനൽ തത്സമയം സംരക്ഷണം ചെയ്തിട്ടുമുണ്ട് എല്ലാ ക്യാമറകളും എടുത്ത് ഈ നിമിഷം ഓഫീസ് ഇടു എന്നാണ് ഒരു സൈനികൻ അറബിയിൽ പറയുന്നത് രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്നതിൽ നിന്ന് അൽ ജസീറയെ നിരോധിച്ച് മാസങ്ങൾക്ക് ഇപ്പോൾ റെയ്ഡ് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ആരോപിച്ചായിരുന്നു നിരോധനം നിരോധനത്തെ അൽ ജസീറ അപലപിച്ചിരുന്നു മനുഷ്യാവകാശ ലംഘനവും വിവരമറിയാനുള്ള അവകാശത്തെ ഹനിക്കുന്നതുമായ ക്രിമിനൽ പ്രവൃത്തി എന്നാണ് ചാനൽ നടപടിയെ കുറ്റപ്പെടുത്തിയത് ഗസയിലെ തങ്ങളുടെ നടപടികൾ മറച്ചുവെക്കാനാണ് മാധ്യമ സ്വാതന്ത്ര്യം അടിച്ചമർത്തുന്നതെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മനുഷ്യാവകാശ നിയമങ്ങളുടെയും ലംഘനമാണെന്നും അൽ ജസീറ പ്രസ്താവനയിൽ പറഞ്ഞു ഗസയിൽ നടന്ന വ്യോമാക്രമണത്തിൽ ഇസ്മയിൽ അൽ ഗൌൽ എന്ന അൽ ജസീറ മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെട്ടതായി കഴിഞ്ഞ മാസം ഇസ്രായേൽ വെളിപ്പെടുത്തിയിരുന്നു ഇയാൾ ഹമാസ് പ്രവർത്തകനാണെന്നാണ് ഇസ്രായേൽ ആരോപിച്ചത് എന്നാൽ ചാനൽ ഈ ആരോപണം നിഷേധിച്ചിരുന്നു മാധ്യമപ്രവർത്തകരെ മനഃപൂർവ്വം വകവരുത്തുന്നതിനെ ന്യായീകരിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്നും അൽ ജസീറ ആരോപിച്ചിരുന്നു ഖത്തർ കേന്ദ്രമായുള്ള ചാനലാണ് അൽ ജസീറ